ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോണ്ടഡ് ഡോൾസ് പാർട്ട് 3. അതായത് ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഇപ്പോൾ വന്ന ആ തൊന്തരവ് തന്ന ആ ഒരു പാവയെ കൂടെ ഉൾപ്പെടെ രണ്ട് പാവകളെ കൂടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു പാവ 1945 ഓഗസ്റ്റ് മാസത്തിലാണ് ജൂലിയറ്റ് ഇരിക്കുന്ന വീട്ടിൽ പല തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കാൻ ആരംഭിക്കുന്നത്. സോ ഇതിനകത്ത് ആദ്യം നടക്കുന്നൊരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്, വീട്ടിലെ അടുക്കളയിൽ നിന്ന് മീൻ കെട്ടുകൊണ്ട് ഓടുന്ന ഒരു പൂച്ച ഈ ഒരു പാവയുടെ കാലിൽ അറിയാതെ ഒന്ന് ചവിട്ടുന്നു. സോ ചവിട്ടിയ സ്പോട്ടിൽ തന്നെ പാവ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ ഈ ചേച്ചിമാർ ചിരിക്കുന്ന പോലെ പാവ ചിരിച്ചപ്പോൾ പൂച്ച പേടിച്ച് കണ്ടം വഴി ഓടിക്കളഞ്ഞു. ഇന്നും പൂച്ച ഓടിയ വഴിക്ക് ഒരു പുല്ലുപോലും മുളച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. സോ ഇതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. പിന്നീട് പല തലമുറകൾ കഴിഞ്ഞിട്ടും പല വളർത്തു മൃഗങ്ങളും വീട്ടിലുണ്ടായിരുന്നിട്ടും ആരും ഈ പാവയുടെ അടുത്ത് പോകാതെ, മാത്രമല്ല ആ വീട്ടിലെ സ്ത്രീകൾ ഈ പാവയെ എടുത്ത് വെച്ച് താലോലിക്കുമ്പോഴും കൊഞ്ചിക്കുമ്പോഴും കളിപ്പിക്കുമ്പോഴും ഒന്നും ഒരു വളർത്തു മൃഗവും അവരുടെ മുന്നിൽ പോലും പോകാതെയാവുന്നു. സോ നിലവിൽ ഈ പാവയിരിക്കുന്നത് അന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിലാണ്. സോ അവർക്ക് പറയാനുള്ള ചരിത്രം 4 തലമുറകൾക്ക് പിന്നിലുള്ള കഥയാണ്. ഒരച്ഛനും അമ്മയും തങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു എന്നൊരു സന്തോഷ വർത്തമാനം അറിഞ്ഞപ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു. ഇക്കൂട്ടത്തിൽ അവർ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായി, അതായത് ആ ഒരു സ്ത്രീയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയെയും ഈ വിവരം അറിയിക്കുന്നു. ഇനി ഈ കൂട്ടുകാരിയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കല്യാണം കഴിയുകയും ഒരു കുഞ്ഞിന് വേണ്ടി എന്താണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും പക്ഷേ വിഫലമായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് തൻ്റെ കൂട്ടുകാരി ഗർഭിണിയായി എന്നുള്ള വാർത്ത ഇവൾ അറിയുന്നത്. സന്തോഷം പുറമേ കാണിച്ചുവെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു അസൂയ ഉണ്ടായിത്തുടങ്ങി. സോ എങ്ങനെയെങ്കിലും ഈ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ നശിപ്പിക്കണം എന്നൊരു ചിന്ത ഇവളുടെ മനസ്സിൽ ഉടലെടുക്കുന്നു. സോ അന്ന് തന്നെ ഈ ഒരു പാവ ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നു, മനഃപൂർവ്വം ഈ പാവ സംഘടിപ്പിച്ച് ഇവർക്ക് സമ്മാനമായി നൽകുന്നു. സോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വളരെ ആരോഗ്യവാനായിട്ടൊരു ആൺകുഞ്ഞ് ഇവർക്ക് പിറക്കുന്നു. പക്ഷേ ആദ്യത്തെ 2 ദിവസം ദൈവീകമായിട്ടുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ കുഞ്ഞ് വളരെയധികം ആരോഗ്യവാനായി കാണപ്പെട്ടെങ്കിലും കൃത്യം 3 നാൾ ആ കുഞ്ഞ് മരണപ്പെടുന്നു. സോ കണ്ട് കൊതിതീരം മുൻപ് തന്നെ ആ ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മ വളരെയധികം ദുഃഖത്തിലാകുന്നു. ഒരു വിരഹവേദനയിലിരിക്കുന്ന ആ അമ്മ പക്ഷേ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. രാത്രികാലങ്ങളിൽ കുഞ്ഞിൻ്റെ ശക്തമായിട്ടുള്ള കരച്ചിലുകൾ അല്ലെങ്കിൽ നിർത്താതെയുള്ള കരച്ചിലുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവരറിയുന്നത് സമ്മാനമായി കിട്ടിയിട്ടുള്ള ഈ പാവയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കരച്ചിൽ കേൾക്കുന്നത്. സോ തൻ്റെ മകൻ ഈ പാവയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് അവൾക്ക് തോന്നുന്നു. പക്ഷേ പുറത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഭ്രാന്ത് അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ടപ്പോൾ ഇവളുടെ മാനസിക നില തെറ്റിപ്പോയി എന്ന് ആളുകൾ പറയും എന്ന് പേടിച്ച് ഇവൾ ആരോടും പറഞ്ഞില്ല. പക്ഷേ രാത്രികാലങ്ങളിൽ ഈ ഒരു പാവയിൽ നിന്ന് ഇത്തരത്തിലൊരു ശബ്ദം, കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ മകനാണ് ഇത് എന്ന് കരുതി ഇവൾ ഈ പാവയെ കൊഞ്ചിക്കാൻ ആരംഭിക്കുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നു. ഇത്തവണ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുഞ്ഞായിരുന്നു ജനിക്കുന്നത്. പക്ഷേ പിന്നീട് ഇത്തരത്തിൽ ആ പാവയിൽ നിന്ന് അനക്കങ്ങളോ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. വർഷങ്ങൾ ഒരുപാട് കടന്നു പോകുന്നു. ഈ പെൺകുഞ്ഞ് വളർന്ന് വലുതാകുന്നു. ഇവൾക്ക് വിവാഹപ്രായമെത്തുന്നു. ഇവളെയും വിവാഹം കഴിക്കുന്നു. പക്ഷേ ഇനി ഈ ദുരന്തം ആവർത്തിക്കുന്നത് ഈ കുഞ്ഞിനാണ്. അതായത് ഇവളും ഗർഭിണിയാകുന്നു. ആദ്യത്തെ പ്രസവത്തിൽ ആൺകുഞ്ഞ് പിറക്കുന്നു. 3 ദിവസം അവൻ മരിക്കുന്നു. വീണ്ടും വിഷമത്തിലാകുന്നു. സോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ പേടിച്ച് ഇവൾ ഇവളുടെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുന്നു. കാരണം നമുക്ക് അല്ലെങ്കിൽ ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാവയിൽ നിന്നും ഇത്തരത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ തന്നെ ശബ്ദം കേൾക്കുന്നു എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് തനിക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കുഞ്ഞിന് ഒരു മകൾ ജനിക്കുന്നു. സോ വീണ്ടും ആ പാവയുടെ ശല്യം ഇല്ലാതാകുന്നു. പക്ഷേ 2 തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിലാണ് ഈ പാവയിരിക്കുന്നത്. അവൾക്കും അവളുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവൾ ഒരു മകളുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു വരികയാണ്. അന്നയ്ക്ക് ഉറപ്പാണ് ഇനി വരും തലമുറകളിലും ഇതും ഇവളുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. ഇതിൽ എന്താണ് എന്നറിയുന്ന രീതിയിലുള്ള പല ആൾക്കാരും പലതരത്തിലുള്ള മനോരോഗ വിദഗ്ധരെയും കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊരു പ്രേതത്തെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന
ആൾക്കാരുമായിട്ടൊക്കെ ഈ പാവയെ കൊണ്ട് ഇവർ പോയിട്ടുണ്ട് അവരെ. പക്ഷേ എന്നിരുന്നാലും ദേഹോപദ്രവം ഏൽപ്പിക്കാറില്ല. മാത്രമല്ല ഈ ഒരു പാവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാവയുടെ പ്രസൻസിൽ ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുകയാണെങ്കിൽ ഈ പാവ ഒന്ന് ചിരിക്കും. ഇത് മാത്രമാണ് ഈ പാവ ചെയ്യുന്ന ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മാത്രമല്ല പിന്നീട് കുറച്ച് ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കരച്ചിലും. സോ ഇത് രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഉപദ്രവങ്ങളൊന്നും ഈ പാവ തൻ്റെ കുടുംബത്തിനോട് ചെയ്യുന്നില്ല എന്ന് കാണുന്നത് കൊണ്ടാണ് അന്ന ഇന്നും ഈ ഒരു പാവയെ സൂക്ഷിക്കുന്നത്. നാളെ ഇനി വരാൻ പോകുന്ന തലമുറകളിലെല്ലാം ഈ ഒരു പാവയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ തലമുറകളായിട്ട് മരിച്ചു പോയിട്ടുള്ള ഇത്തരത്തിലുള്ള ആൺകുഞ്ഞുങ്ങളുടെ ഒരു ആത്മാവ് ഈ പാവയ്ക്കകത്ത് ഇന്നും കുടികൊള്ളുന്നു എന്നൊക്കെയുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾ ആ പാവ ഇന്ന് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇനി അടുത്ത് നേരത്തെ വന്നു പോയിട്ടുണ്ട് ഗസ്റ്റിൻ്റെ കഥയാണ് അനബല്ല. എല്ലാവർക്കും ഒരുവിധമെങ്കിലും കേട്ട് പരിചയമുള്ളൊരു കഥയാണ് അനബല്ല എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1970 ഡോണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൾ നേഴ്സിംഗ് പഠിക്കാനായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ അവൾ വീട്ട് വിട്ട് പോവുകയാണ്. അവൾ ഒറ്റപ്പെട്ട് പോകും എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് അവളുടെ അമ്മ അവൾക്കൊരു പാവ സമ്മാനിക്കുന്നു. സോ ഈ പാവയുമായിട്ടാണ് അവൾ പഠിക്കാൻ പോകുന്നത്. ആൻജി എന്ന് പറയുന്ന റൂംമേറ്റുമായിട്ട് പരിചയത്തിലാകുന്നു. രണ്ടു പേർക്കും വളരെയധികം എന്താണ് കൂട്ടായിട്ട് ഈ ഒരു പാവ മാറുന്നു. ഇനി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഇവർ ഹോസ്റ്റൽ റൂം പൂട്ടി കോളേജിൽ പോയിട്ട് വരുന്ന സമയത്ത് ഈ പാവ എവിടെയാണോ ഇവർ വച്ചിട്ട് പോയത് അവിടെ നിന്നും സ്ഥാനം മാറി ഇവർ ആദ്യമൊക്കെ ശ്രദ്ധിക്കുന്നു. ആദ്യമൊക്കെ ഈ കട്ടിലും അല്ലെങ്കിൽ സോഫയിലുമൊക്കെ ഈ ഒരു പാവ ഇരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുവെങ്കിൽ പിന്നീട് ഇവർ റൂം മൂട്ടി പോയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ മുറിയിൽ പാവ കാണാതെയാകുന്നു. തൊട്ടപ്പുറത്തെ മുറികളിൽ കാണപ്പെടുന്നു. പിന്നീട് അത് പല പല നിലകളിലായിട്ട് പല മുറികളിലും ഈ പാവ കണ്ടെത്തുന്നു. സോ ആരെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോകുന്നതാണോ എന്നറിയാനായിട്ട് അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. പക്ഷേ ആരും ഇവിടെ റൂമിൽ വരുന്നില്ല. മാത്രമല്ല ഇവർ റൂം പൂട്ടിയിട്ടാണ് കോളേജിൽ പോകുന്നതിന്. പിന്നെ എങ്ങനെ ഈ പാവ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് അത്ഭുതമുണ്ടാകുന്നു. സോ അങ്ങനെ ഇവർ ഒരാളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു. അയാൾ വന്ന് ഈ പാവയെ നിരീക്ഷിച്ച ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഇവിടെ അനാബല്ല എന്ന് പറയുന്നൊരു പെൺകുട്ടി ഈ ഏരിയയിൽ മുൻപ് താമസിച്ചിരുന്നുവെന്നും അവളുടെ മരണം കാരണം അവൾ ആത്മാവായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരവസരത്തിലാണ് ഈ ഒരു പാവയെ കാണുന്നത്. ഈ പാവ അതിനോടകം ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ പാവയ്ക്കുള്ളിൽ ഇവൾ കുടികൊള്ളുന്നുവെന്ന്. ഒരു മരിച്ചു പോയിട്ടുള്ള ഒരു കുട്ടിയുടെ, ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവല്ലേ തങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഇവർ ആ പാവയുമായിട്ട് കൂടുതൽ കമ്പനിയാകുന്നു. മാത്രമല്ല അവരുടെ ഒരു കൂട്ടുകാരി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഈ പാവയെ അവർ ട്രീറ്റ് ചെയ്യുന്നു. തങ്ങളുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ തന്നെ പാവയോട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഇവർ പെരുമാറുന്നു. പക്ഷേ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലാകുന്നു. അതായത് ഒരു ദിവസം ഇവർ നോക്കി നിൽക്കെ ഈ പാവയുടെ വലത് കയ്യിൽ നിന്നും രക്തം പോലെ എന്തോ ഒരു സംഭവം ഊർന്നിറങ്ങി താഴേക്ക് വീഴുന്നത് കണ്ടിവർ പേടിച്ചു പോകുന്നു. മാത്രമല്ല മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഒരു ദിവസം ഇവരുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ഇവർ സ്ഥിരം ഇരിക്കാറുള്ള ഒരു കൗച്ചിൽ അല്ലെങ്കിൽ ഒരു സോഫയിൽ കിടന്നപ്പോൾ അത് പാവയുടെ പുറത്താണ് കിടന്നിരുന്നത്. സോ പെട്ടെന്ന് ഈ പാവയുടെ കൈ അവൻ്റെ കഴുത്തിന് നേർക്കി വരുന്നു അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായി അയാൾ ഇറങ്ങി ഓടിപ്പോയി എന്നൊക്കെ പറയപ്പെടുന്നു. സോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇവർക്ക് പേടിയാവുകയും ഇവർ പാരാനോർമൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് വാറനെയും അതുപോലെ ലോറൈൻ വാറനെയും ഒക്കെ സമീപിക്കുന്നു. സോ അവർ ദമ്പതികളാണ്. അവർ വരുന്നു. അവർ വന്ന് നോക്കുമ്പോഴേക്കും ഈ പാവയിൽ പ്രശ്നമുണ്ടെന്ന് കാണുന്നു. അതുപോലെ തന്നെ ഒരു വുഡൻ ബോക്സിൽ, അതാണ് അവരുടെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അത്രയും സേക്രഡ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് ഈ ഒരു പാവയെ ഇട്ട് ആ ഒരു ഹോസ്റ്റൽ റൂമിൽ നിന്നും കൊണ്ടുപോയി അവരുടേതായിട്ടുള്ള ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നു. അതായത് മൺറോയിലുള്ള ദി വാറൻസ് ഒക്കൾട്ട് മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിൽ ഒരു ചില്ലിക്കൂട്ടിൽ ഇപ്പോഴും ഈ ഒരു പാവ ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയി സന്ദർശിക്കാവുന്നതാണ്. ഇത് തന്നെയാണ് ഒരു സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്. പക്ഷേ റീസെൻ്റ് ആയിട്ടൊരു വാർത്ത പുറത്തു വന്നിരുന്നു. കാരണം ഈ ഒരു സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പാവ ഇവരുടെ കൈ എന്താണ് കണ്ടുപെട്ടിച്ച് പുറത്ത് ചാടി എന്നും അല്ലെങ്കിൽ ഇവർക്ക് അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ ഈ ഒരു പ്രേതം കൂടിയിട്ടുള്ള പാവ പുറത്ത് ചാടി എന്നും അതൊക്കെയാണ് പിന്നീട് സിനിമയായി മാറിയതെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ വരെ ആ നാട്ടിലുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇല്ല, പാവ ഇപ്പോഴും അവിടെ സേഫായി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് സന്ദർശകർക്ക് അനുമതിയൊക്കെ നിഷേധിച്ചിട്ട് ഇന്നും ആ പാവ അവിടെ അവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൺറോയിലുള്ള ഈ ഒരു മ്യൂസിയത്തിൽ പോയി പരിശോധിക്കാവുന്നതാണ്. സോ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിശാചികൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില കഥകൾ അല്ലെങ്കിൽ എന്താണ് ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പലതിനും റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബ് വീഡിയോകൾ പോലും ഉള്ള ഒരു സംഭവമാണ്. നമുക്കിതിനെ നിഷേധിക്കാൻ പറ്റുന്നതുമല്ല. സോ ഈ പറഞ്ഞിട്ടുള്ള ഈ പാവകളുടെ കഥകളെല്ലാം യൂട്യൂബ് വീഡിയോസിൽ ലഭ്യമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അതുകൂടി പോയി കാണുക. കണ്ടതിന് ശേഷം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.